ക്കും പറഞ്ഞിട്ടുള്ള ഇന്നലെ നമ്മൾ പ്രവാചകന്റെ സാമ്പത്തിക പരിഷ്കരത്തെക്കുറിച്ച് ഒരുപാട് ഭാവങ്ങൾ പ്രവാചകന്റെ ജീവിത ചരിയ യുവത്വവുമായി ബന്ധപ്പെട്ടും പ്രവാചകന്റെ സാമൂഹ്യ പരിഷ്കർത്ത പരിഷ്കരണങ്ങളെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ അതിൻ്റെ പുനർനിർമ്മീകരണം അതിൻ്റെ സാമ്പത്തിക ഭദ്രത രാജ്യത്തുള്ള എല്ലാ വിഭാഗവും അത് ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും ഇങ്ങനെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ എങ്ങനെ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിക്കാമെന്ന പ്രവാചകൻ വളരെ കൃത്യമായി പരിഷ്കരണങ്ങൾ കാണിച്ചു ഇന്ന് ആധുനിക രാഷ്ട്രീയ രാഷ്ട്ര നിർമ്മാണത്തിൽ പോലും സാരമായ സ്വാധീനം ചെരുത്ത ചരിത്തക്കത്തെ രൂപത്തിലുള്ള വലിയ പരിഷ്കരണങ്ങളാണ് മുഹമ്മദ് നബി സ്വല്ലാഹ് അലൈഹി വസ്ലമ അന്ന് മക്കയിൽ നടത്തിയിട്ടുള്ളത് കാരണം അന്ന് മക്കയിൽ രണ്ട് വിഭാഗമാണ് ഉണ്ടായത് മദീനയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കുറേ കൃഷിയുമായിട്ടാണ് ജീവി അവരുടെ ജീവിത ഉപാധിയെങ്കിൽ മക്കയിലുള്ള ആളുകളൊക്കെ തന്നെ ബിസിനസ്സുകാരായിരുന്നു കച്ചവടക്കാരായിരുന്നു ഈ കച്ചവടക്കാരെയും അതുപോലെ മദീനയിലുള്ള കർഷകരെയും ഒരുപോലെ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അതുപോലെ കച്ചവടക്കാർക്കിടയിൽ അന്ന് നിലനിന്നിരുന്ന കുറേ കുറേ പലിശ സമ്പ്രദായം കൊള്ളപ്പലിശക്കാരുടെ കുറെ പൊരുതിപുട്ടിക്കൽ അന്ന് കർഷകർ നേരിട്ടിരുന്നു വലിയ കൊള്ളപ്പലിശ ആ കൊള്ളപ്പലിശയെ അന്ന് പ്രവാചകൻ വളരെ കർശനമായി തടഞ്ഞിട്ടു അതുപോലെ കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മാന്യമായ വിലയിൽ കിട്ടുന്ന രൂപം അതുപോലെ കരിഞ്ചന്ത ഇങ്ങനെ കർഷ കാ കാർഷിക മേഖലയിലും വ്യാപാര മേഖലയിലും നിലനിന്നിരുന്ന ഇത്തരം അസുഖകരമായ എല്ലാ സ്വഭാവത്തെയും ദൂരീകരിച്ചു കൊണ്ട് കച്ചവടക്കാരെയും കർഷകരെയും അവരെയൊക്കെ തന്നെ അവരുടെ സമ്പൽ സമൃദ്ധമായ ഒരു ഒരവസ്ഥയിലുണ്ട് അതുവഴി രാഷ്ട്രത്തിന് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ വ്യവസ്ഥതി വലിയൊരു കെട്ടുറപ്പിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള നികുതി സമ്പ്രദായവും കൂടെ പ്രവാചകൻ കൊണ്ടു വന്നു അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മൾ നമ്മുടെ ഓരോ രാഷ്ട്രത്തിലും നിലനിൽക്കുന്ന നികുതി സമ്പ്രദായങ്ങളൊക്കെ പലപ്പോഴും വ്യത്യസ്ത നികുതി രീതികളാണെങ്കിലും ഓരോ കച്ചവടത്തിൻ്റെ പ്രത്യേക രീതിയിലാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിൽ അതും പല കാലഘട്ടത്തിലും പല ഭരണകർത്താക്കളും വരുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്രവാചകൻ നടപ്പിലാക്കിയ സാമ്പത്തിക വ്യവസ്ഥിതി അത് സാർവലൗകികമായി ഒരിക്കൽ പോലും മാറ്റേണ്ട ആവശ്യമില്ലാത്ത വിധമാണ് അതിൻ്റെ സാമ്പത്തിക അതിൻ്റെ നികുതി സമ്പ്രദായം കെട്ടിപ്പെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇന്ന് നമുക്കറിയാം ഇന്ന് ഒരു വരുമാനത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ നികുതി നിഷേയിക്കുന്നതെങ്കിൽ ഒരേ വരുമാനമുള്ള രണ്ട് കുടുംബങ്ങൾ ഒരാൾക്കൊരു എട്ടോ പത്തോ മക്കളുണ്ട് വലിയൊരു കുടുംബമാണ് അയാൾക്ക് ഒരുപാട് ചിലവുണ്ട് അയാൾ സമാഹരിക്കുന്ന അയാളുടെ അയാളുടെ വരുമാനത്തിൻ്റെ തോതിലുള്ള സക നികുതിയും എന്നാൽ ഒരാൾക്ക് കേവലം രണ്ട് മക്കളാണ് അയാൾക്ക് അതേപോലെ വരുമാനം വരുന്നുവെങ്കിൽ ആ രണ്ട് വ്യക്തികളുടെ ചിലവ് കുറവാണെങ്കിലും വരുമാനത്തെ മാത്രം ആശ്രയിച്ച് നമ്മൾ നികുതി നിശ്ചയിച്ചാൽ അതൊരിക്കലും ശാസ്ത്രീയമാവുകയില്ല എന്നാൽ പ്രവാചകൻ സുല്ലാ വസ്ലമ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമൊക്കെ തന്നെ അത് അവരുടെ കുട്ടികളും അവരുടെ കുടുംബത്തിൻ്റെയും ചിലവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള തുകയാണ് സക്കാത്ത് ആയിട്ട് വെച്ചിട്ടുള്ളത് എന്നത് വലിയൊരു ശാസ്ത്രീയമായ അളവ് പോലെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും കാരണം ഇസ്ലാമിലെ സക്കാത്ത് നിർബന്ധമാക്കുന്നത് ഒരു വർഷം അവരുടെ എല്ലാ ചിലവും അദ്ദേഹം ചെലവിന് കൊടുക്കേണ്ട ഒരു വ്യക്തി ചെലവിന് കൊടുക്കേണ്ടതായ നിർബന്ധമായി ചിലവിന് കൊടുക്കേണ്ട മുഴുവൻ സാം അവരുടെ പാർപ്പിടം അവരുടെ ആരോഗ്യസ്ഥിതി അവരുടെ വിദ്യാഭ്യാസം എല്ലാ ചിലവും കഴിച്ച് വരുന്ന തുക അതിൻ്റെ രണ്ടര ശതമാനം ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഏതൊരു സൊസൈറ്റി സൊസൈറ്റിയിലോട്ടും ഏതൊരു കാലഘട്ടത്തിലും അവലംബിക്കാൻ കഴിയുന്ന അതുകൊണ്ടാണ് ഞാനത് തികച്ചും ശാസ്ത്രീയമാണെന്ന് പറഞ്ഞത് ഇതാണ് ജക്കാത്തിൻ്റെ സമ്പ്രദായം എങ്കിൽ അവിടെ മറ്റ് ഭൂമിഗുതി ഇവിടെ മുസ്ലിങ്ങളല്ലാത്ത അറേബ്യൻ പ്രവാചകം നടപ്പാക്കിയ എപ്പോഴും നമ്മൾ ആധുനിക പ്രശ്ന പ്രശ്ന സങ്കീർണമായ ലോകക്രമത്തിൽ പുനർവായന നടത്തേണ്ടതായ ഒരു കാര്യമുള്ളത് പ്രവാചകൻ അവിടെ മുസ്ലിങ്ങൾക്ക് നൽകി നിർബന്ധമാക്കിയ ഈ സക്കാത്ത് മുസ്ലിംകളല്ലാത്ത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ഇത്തരം സക്കാത്തുകൾ ഈടാക്കിയിരുന്നില്ല എന്ന് അവർക്ക് പകരം മറ്റൊരു രീതി ഭൂനികുതി എന്ന രീതിയിൽ ചെറിയൊരു തുക മാത്രം മുസ്ലിങ്ങളിൽ നിന്ന് നിർബന്ധമാക്കിയ ജക്കാത്തിൻ്റെ അത്ര തന്നെ തുക വരാത്ത രീതിയിൽ മറ്റൊരു രീതിയിലൊരു സംരക്ഷണ ചുമതലയുള്ള ഒരു നികുതിയാണ് മുസ്ലിംകളില്ലാത്ത ആളുകളോട് ഈടാക്കിയത് എന്ന് മാത്രമല്ല അത് ഈടാക്കുക വഴി പ്രവാചകൻ പഠിപ്പിച്ചൊരു കൃത്യമായ സന്ദേശം ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്തവരും പൂർണ്ണമായും അവരുടെ സ്വത്തും അവരുടെ ആത്മാഭിമാനവും ഒക്കെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ ആത്മാഭിമാനവും ഒക്കെ ലോകവസാനം വരെ നിലനിൽക്കേണ്ടതാണ് എന്നാണ് മക്കയിലുള്ള മുസ്ലിംകളല്ലാത്ത വിഭാഗത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞത് ഈ രീതിയിൽ സമൂഹത്തെ വലിയൊരു സാമ്പത്തിക വിദക്ഷണന്മാർ ഇന്ന് നമ്മൾ കാണിക്കുന്നത് പോലെ കൃഷിക്കാരെയും അവരുടെ തൊഴിൽ മേഖലയും അതുപോലെ രാജ്യത്തെ ഇസ്ലാമിക ഭരണകൂടത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെയും എല്ലാവരെയും ഒരുപോലെ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമ്പത്തിക പരിഷ്കരണം ഉണ്ടായിരുന്നത് മാത്രവുമല്ല സാമ്പത്തിക പരിഷ്കൃതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ തൊഴിലാളികളോട് എങ്ങനെ പെരുമാറണം തൊഴിലാളിക്ക് അവൻ്റെ വിയർപ്പ് പറ്റും മുമ്പ് വേതനം കൊടുക്കണമെന്ന് പഠിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മൾ പലപ്പോഴും ആറാം നൂറ്റാണ്ടിൻ്റെ അപരിഷ്കൃതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് കാണുന്ന പലരും ഇതൊരു ആറാം നൂറ്റാണ്ടിൻ്റെ അപരിഷ്കൃത എന്ന് പറഞ്ഞ പലപ്പോഴും പരിഹാസത്തോടെയാണ് കാണുന്നതെങ്കിൽ ലോകത്ത് തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദിച്ചു എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പോലും ഇത്ര തീവ്രമായി തൊഴിലാളിയെ ഇവിധം സംരക്ഷിക്കുന്ന രീതിയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ആറാം നൂറ്റാണ്ടിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് തൊഴിലാളിക്ക് അവൻ്റെ വിയർപ്പ് പറ്റും മുമ്പ് വേദന കൊടുക്കണം തൊഴിലാളിയോട് എങ്ങനെ പെരുമാറണം എത്ര മാന്യമായി പെരുമാറണം എന്ന രീതിയിൽ അതുപോലെ എനിക്ക് നമ്മൾ കച്ചവടത്തിലേക്ക് വരികയാണെങ്കിൽ കച്ചവട സ്ഥാപത്തിൽ ഒരു ഉപഭോക്താവിനോട് ആധുനിക ബിസിനസ് മാനേജ്മെൻറ്റുകൾ നമ്മളിത് പഠിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ അവലംബമാക്കിയ ഈ ബിസിനസ് സ്വങ്ങൾ പഠിപ്പിച്ചാൽ നമുക്കറിയാം ഇന്ന് നമ്മൾ കസ്റ്റമേഴ്സിനോട് ഏറ്റവും നന്നായി പെരുമാറുക ഏറ്റവും നല്ല വെർത്തുള്ള മൂല്യബോധത്തോടെ ഉൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ വിൽക്കുന്നത് പ്രോഡക്റ്റ് ആവട്ടെ കൺസെപ്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ അതിലൊക്കെ തന്നെ ക്വാളിറ്റി കീപ്പ് ചെയ്യണം എന്നതും ഉപഭോക്താവിനെ നമ്മൾ രാജാവായി കാണണം എന്നാണല്ലോ കച്ചവടത്തിൻ്റെ ആകത്തുക എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ആറാം നൂറ്റാണ്ടിൽ ഇത് കൃത്യമായി പഠിപ്പിച്ചിരുന്നു കച്ചവടത്തിൽ നമ്മളെ കച്ചവട വസ്തുവിനെ ഒരിക്കൽ പോലും ഏതെങ്കിലും നിലക്ക് ഡിഫക്റ്റുള്ള ഒരു പ്രോഡക്റ്റ് ആ ഡിഫക്റ്റുള്ള പ്രോഡക്റ്റ് അത് മറച്ചു വെച്ചുകൊണ്ട് വിൽക്കരുത് ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ കൊള്ളലാഭം എടുക്കരുത് ഒരു വസ്തുവിനും അമിതമായി കൊള്ളലാഭം എടുക്കരുത് ഈ രീതിയിൽ കച്ചവടത്തിൽ കാണിക്കേണ്ട കച്ചവടത്തിൽ നിന്നാലും നമ്മൾ സ്വീകരിച്ച് പോരേണ്ടതായ എല്ലാവിധ അതിൻ്റെ ഉൾ ക്വാളിറ്റി ഘടകങ്ങളും വളരെ കൃത്യമായി തൊഴിലാളികളോടാവട്ടെ കച്ചവടക്കാരോടാവട്ടെ അതുപോലെ ഉപഭോക്താക്കളോടാണ് ഈ വിധം സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ അതിൻ്റെ പരിധിയിൽ പെടാതെ പോയിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ചുരുക്കത്തിൽ ഇങ്ങനെ തൊഴിൽ മേഖലയും കർഷകരെയും കച്ചവടക്കാരെയും ഒക്കെ അവരുടെ ഏറ്റവും വലിയ സാധ്യതയിലേക്ക് അവരെ അതിൻ്റെ ഉത്തംഗതയിലേക്ക് പിടിച്ചുയർത്തുന്ന കാര്യത്തിൽ വലിയൊരു നയതന്ത്രജ്ഞനായി അള്ളാഹുവിൻ്റെ റസൂല് ഒരു വലിയ ധനകാര്യ വകുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭരണപരിഷ്കാരം നമുക്ക് കാണാം മാത്രമല്ല അവിടെയും വിട്ടിട്ട് രാജ്യാതിർത്തികൾ കടന്നിട്ട് കച്ചവടം സ്ഥാപിക്കുന്ന വിഷയത്തിലും മുഹമ്മദ് നബിയിലെ നയതന്ത്രജ്ഞത നമുക്ക് കാണാം ഇങ്ങനെ മദീനയിലെ കർഷകരെയും മക്കയിലെ കച്ചവടക്കാരെയും അവരുടേതായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടേതായ എല്ലാവിധ പരി പ്രശ്നങ്ങളെയും പരിഹരിച്ച് വലിയൊരു ധനതത്വ ശാസ്ത്രത്തിൻ്റെ ഉടമ ഉടമയെപ്പോലെ വളരെ ശാസ്ത്രീയമായ നികുതി സമ്പ്രദായവും പരിഷ്കരണ സംവിധാനവും ചെയ്യുക വഴി മക്കയിലെ ബിസിനസ് കച്ചവടവും അതിൻ്റെ ഉത്തുങ്കതയിലെത്തിക്കുക മാത്രമല്ല രാജ്യാതിർത്തികൾ കടന്നു അന് അടു അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ഇസ്ലാമിൻ്റെ സന്ദേശമായി അതിൻ്റെ മെസ്സേജുകൾ എത്തിക്കുകയും അവർ അറേബ്യയിലേക്ക് ബന്ധം സ്ഥാപിക്കുകയും അതുവഴി ഒരു വലിയൊരു കച്ചവട കേന്ദ്രമായി ഇപ്പോൾ സമീപ രാജ്യങ്ങളിലേക്ക് വരെ വരുന്ന രീതിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഗ്ലോബലൈസേഷൻ്റെ തുടക്കം കുറിച്ചിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയാം ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ റസൂല് സാധാരണ അള്ളാഹു അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൈവീകമായ ദിവ്യത്വ സ്വഭാവത്തിൻ്റെ അപ്പുറത്ത് ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വന്നുകൊ കടന്നു ചെന്നുകൊണ്ട് തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ ഭരണ നൈപുണ്യവും പ്രകടിപ്പിച്ചിരുന്നു അത് രാജ്യാന്തൃതകൾ കടന്ന ഒരു വലിയൊരു ഇസ്ലാമി ഒരു ബിസിനസ് സമ്പ്രദായം അതിൻ്റെ രീതിയിലേക്കും ഇസ്ലാമിൻ്റെ ആശയങ്ങൾ കടൽ കടന്ന് മറ്റ് രാജ്യങ്ങളിൽ എത്തിക്കുന്നതിലൊക്കെ തന്നെ മുഹമ്മദ് എന്ന ഭരണാധികാരിയുടെ വലിയൊരു കഴിവ് ഇതിനകത്ത് പ്രകടമാണ് ഇൻഷാള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ പറയാം സ്ലാമലൈക്കും പറയാനുള്ളത്